നമസ്കാരം. എറണാകുളത്ത് 2020 പിടിക്കുന്ന വോട്ടുകൾ നിർണായകമായിരിക്കും എന്നാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ. മലപ്പുറവും എറണാകുളവും ഒഴിച്ചുള്ള 12 ജില്ലകളിലും മുന്നണി വിജയിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ. എന്നാൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം പി രാജീവ് മത്സരിച്ച കളമശ്ശേരിയും ഉറച്ച സാധ്യതാ പട്ടിക ലിസ്റ്റിൽ ഇല്ല എന്നുള്ളതും പ്രത്യേകതയുള്ള കാര്യമാണ്. പി രാജീവും വി കെ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനായ അബ്ദുൾ ഗഫൂറും തമ്മിലായിരുന്നു കളമശ്ശേരിയിൽ മത്സരം നടന്നത്. അതേസമയം കളമശ്ശേരിയിൽ തനിക്ക് വിജയം ഉറപ്പാണെന്നാണ് പി രാജീവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കയില്ലെന്നും യു ഡി എഫിന്റെ ഭാഗമായി വന്ന വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതെ പോയതാവാം കാരണമെന്നുമായിരുന്നു പി രാജീവിന്റെ പ്രതികരണം. കോട്ടയത്ത് പുതുപ്പള്ളിയിലും കോട്ടയത്തും ഒഴിച്ച് 7 സീറ്റും നേടുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് ഏത് സാഹചര്യത്തിലും 80 സീറ്റിൽ കുറയില്ലെന്നും ഇടതുതരംഗമുണ്ടായാൽ 100 സീറ്റിന് മുകളിൽ പോകുമെന്നുമാണ് നേടാനാകുമെന്നും തന്നെയാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. ബിജെപിയുടെ വോട്ടുകൾ പല മണ്ഡലങ്ങളിലും നിർജ്ജീവമായെന്നാണ് സിപിഐഎം നേതൃത്വ യോഗം വിലയിരുത്തുന്നത്. ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും റാലികൾ യു ഡി എഫിന് ഗുണം ചെയ്തെന്നും സിപിഐഎം വിലയിരുത്തുന്നുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ആകെയുള്ള 5 മണ്ഡലങ്ങളിൽ 3 വിജയിക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിരുന്നു. ഉടുമ്പൻചോല, പീരുമേട്, ദേവികുളം എന്നിവയായിരുന്നു LDF വിജയിച്ച മണ്ഡലങ്ങൾ. ഇടുക്കിയിലും തൊടുപുഴയിലും UDF ജയിച്ചു. പിന്നീട് കേരള കോൺഗ്രസ് എം പിളർന്ന് ജോസ് കെ മാണിയുടെ കൂടെ റോഷി അഗസ്റ്റും മുന്നണി മാറിയതോടെ ഇടുക്കിയിലെ കക്ഷിനില LDF 4, UDF 1 എന്ന നിലയിലായിരുന്നു. ഇത്തവണ ജില്ലയിൽ വലിയൊരു തിരിച്ചുവരവിനായി UDF ശ്രമിക്കുന്നുണ്ട്. എന്നാൽ തൊടുപുഴ ഉൾപ്പെടെ LDF വിജയിച്ച് കയറുമെന്ന് തന്നെയാണ് മന്ത്രി MM മണി അഭിപ്രായപ്പെടുന്നത്. മലപ്പുറത്തെ ഇടതിന് ഉറപ്പുള്ള മണ്ഡലമാണ് നിലമ്പൂർ. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിനായി മത്സരിച്ചത് PV അൻവർ ആയിരുന്നു. കഴിഞ്ഞ തവണ 2016 മത്സരിച്ചത് ആര്യടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു PV അൻവർ നിലവിലെ MLA ആയത്. തുടർന്ന് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് മത്സരിച്ചത്. എന്നാൽ വലതുപക്ഷ നേതാവായ VV പ്രകാശ് BJP ചേർന്ന് വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെന്നാണ് അൻവർ ആരോപിച്ചിരിക്കുന്നത്. ആര്യടൻ ഷൗക്കത്ത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തിയ കുറിപ്പിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു അൻവർ കോൺഗ്രസും BJP തമ്മിലുള്ള ബന്ധം പുറത്തുവിട്ടത്. ഇതിനെതിരെ ഷൗക്കത്ത് പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. CPM പാർട്ടി സെക്രട്ടേറിയറ്റിലും കേരളത്തിൽ ഇടതുതരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തിയിരുന്നത്. ഇതുകൂടാതെ സർവേകളിലും ഇടതിന് തന്നെയാണ് മുന്നേറ്റമെന്നും പാർട്ടിക്ക് കുറച്ച് ആത്മവിശ്വാസം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ ഭരണം കിട്ടുമെന്ന ആത്മവിശ്വാസത്തിൽ സർക്കാർ രൂപീകരണത്തെക്കുറിച്ച് ഗൗരവമായ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് 50 സീറ്റ് ലഭിക്കുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. ഇത് ഇത്തവണ മന്ത്രിസഭയിൽ പുതുമുഖങ്ങളെയും കഴിവുള്ള യുവാക്കളെയും ഉൾപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിക്ക് പകരം രമേശ് ചെന്നിത്തല വരുമെന്ന് കണക്കാക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ A ഗ്രൂപ്പിനും ഉമ്മൻചാണ്ടിക്കും കൂടി വിശ്വസ്തനായ K മുരളീധരൻ മന്ത്രിസഭയിലേക്ക് എത്തുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.